guys, welcome back to my YouTube channel. So, we will discuss the 4th semester BA BSc common course spectra. There are 4 chapters in the last module. Last module is the marginalized and their rights in the 4th module. That is the complete chapters we will discuss. Very short, we will do this video. First, UN speech by Malala Yousafzai. Second, caring for animals, John Silkin. Third, average waves in unprotected water by Annie Taylor. And last, selection from the cry of a seagull by Emmanuel Laborit. So, first chapter is the UN speech by Malala Yousafzai. So, now about the author. Now, Malala Yousafzai Pakistan educator. At the age of 17, she was the youngest person to receive the Nobel Prize for Peace. Samadhanathinulla Nobel Prize kittiya oru pengutiyana 17 vayasilana avarku adu kittiyathu. So assassination, oru vaada assassination okke undayittund avarku oru vaada struggle okke cheyidittana ee oru കുട്ടി ഇങ്ങനെ ഇതുപോലെ നമ്മുടെ പുരോഗമനത്തിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല മലാല ഒരുപാട് കുട്ടികൾ പാകിസ്ഥാനിൽ ഒരുപാട് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗേൾസിന് എഡ്യൂക്കേഷൻ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു കുട്ടിയും കൂടിയായിരുന്നു അവർ So, at present, she is doing her BA in politics and economics at Oxford, England. So, അവർ ജനിക്കുന്നത് Nobel Prize കിട്ടുന്നത് July 12, 2013 ൽ നടത്തിയ UN സ്പീച്ചിന്റെ ഭാഗം ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാനുള്ളത് സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം സോ UN സ്പീച്ച് അതായത് മലാല യൂസഫ് അവരുടെ സ്പീച്ച് അതായത് 12 ജൂലൈ 2013 ൽ UN സ്പീച്ച് UN അസംബ്ലിയിൽ അവര് സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസിനെയും അതുപോലെ കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫ്രീയും കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് സോ ആൻഡ് ഓൾസോ ഷീ ഈസ് എക്സ്പ്രസ്സിങ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് മോസ്റ്റ് ബെനിഫിഷ്യറി ഗോഡ് ഷീ ബിഗാൻ ഹെർ സ്പീച്ച് ബൈ അഡ്രസ്സിങ് ദ അതേഴ്സ് സോ ഗോഡിന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവർ ആ സ്പീച്ച് അതായത് യു എൻ സെക്രട്ടറി ജനറൽ പിന്നെ പ്രസിഡൻറ്റ് ജനറൽ അസംബ്ലി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സിസ്റ്റേഴ്സ് എല്ലർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു സ്പീച്ച് തുടങ്ങുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ പാർട്ട് ഈ സ്പീച്ചിൻ്റെ ഇനീഷ്യൽ പാർട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ലവ് ആൻഡ് കമ്പാഷൻ ഫോർ ദ പീപ്പിൾ ഹു പ്രേഡ് ഫോർ ഹെർ ഫാസ്റ്റ് റിക്കവറി സോ അവർക്ക് ഒരു അസാസിനേഷൻ മൂലം അവർ ഒരു കുറച്ച് സീരിയസ് ഒക്കെ ആയിരുന്നു സോ അവർക്ക് അവളുടെ റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയാണ് ചിൽഡ്രൻ ഹു എൻകറേജ് ഹെർ എൽഡേഴ്സ് ഹു സ്ട്രെങ്ത് ഹെർ തോട്ട് ദെയർ പ്രേസ് നേഴ്സസ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് ഇൻ പാകിസ്ഥാൻ ആൻഡ് ഫൈനലി ടു ദ UAE ഗവൺമെൻറ് സോ ഈ ഒരു സമയത്ത് മലാലയ്ക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട് ആരൊക്കെയാണ് ചിൽഡ്രൻസ് അവളെ എൻകറേജ് ചെയ്ത ചിൽഡ്രൻസ് അതുപോലെ എൽഡേഴ്സ് പിന്നെ അതുപോലെ അവർക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നഴ്സുമാർ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫ് പാകിസ്ഥാനിലെ ഹോസ്പിറ്റൽ സ്റ്റാഫ് അവസാന UAE ഗവൺമെൻറ്റിനോടും കൂടിയാണ് അവൾ നന്ദി പറയുന്നത് സോ ഇവൾക്ക് മലാലയ്ക്ക് ഈ ഒരു എന്താ പറയുക സ്ട്രെങ്ത്തും അതുപോലെ ഈ ഒരു റിക്കവറിക്ക് വേണ്ടി സഹായിച്ച എല്ലാവരോടും അവർ നന്ദി പറയുന്നുണ്ട് ത്രൂ ഹെർ സ്പീച്ച് ഷീ എക്സ്പ്രസ്സസ് ഹെർ whole hearted support of Mr. Ban Ki-moon and UN Secretary General and Mr. Gordhan, the US Special Envoy for the commensurable initiation in the field of global education for the സോ അവർ ഒരുപാട് ആൾക്കാരോട് പിന്നെയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്പീച്ച് അതായത് മലാല ഡേ എന്ന് പറയുന്ന ആ ഒരു ഡേ മെൻഷൻ ചെയ്തിട്ട് ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യാണ് സോ ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് എന്നാൽ പോലും നമ്മൾ ഷോർട്ടായിട്ട് പറയാൻ നോക്കട്ടെ
അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ ദ ചാപ്റ്റർ സ്റ്റാർട്ടിംഗ് ലൈക്ക് ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ഡു റിമെമ്പർ വൺ തിങ് മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ ടുഡേ ഈസ് ദ ഡേ ഓഫ് എവറി വുമൻ എവറി ബോയ് എവറി ഗേൾ ഹു റേസ് ദയർ വോയ്സ് ഫോർ റൈറ്റ്. സോ അവരിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മലാല ഡേ എന്ന് പറയുന്നത് മലാല യൂസഫ്സായിയുടെ അതല്ലെങ്കിൽ എൻ്റെ ഡേ മാത്രമല്ല എല്ലാ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഡേ ആണ്. എന്തിനു നീതിക്ക് വേണ്ടി സംസാരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദിനമാണെന്നാണ് പറയുന്നത്. ഷീ ഫോക്കസസ് ഓൺ ദ ക്രുവാലിറ്റി ഓഫ് ദ ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ താലിബാൻ ഓഫ് വിച്ച് ഷീ ഹേഴ്സെൽഫ് ഈസ് എ വിക്ടിം റീച്ചസ് ഇറ്റ്സ്. സോ അവർ അവിടെ ഉണ്ടായ താലിബാൻ ആക്സിഡൻറ്റിനെ പറ്റിയിട്ട് ടെററിസ്റ്റ് ആക്സിഡൻറ്റിനെ പറ്റി പറയുന്നുണ്ട് അവർ. പിന്നെ അത് മാത്രമല്ല മലാല സേസ് ദാറ്റ് ഷീ represent all the boys and girls wishes to rise up their voice for those who have fought for their right to live in peace, right to be treated with dignity, right to equality of opportunity, our right to and right to be education. അതായത് എന്താണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരുപോലെ എന്താണ് വോയിസ് റേസ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ വോയിസ് റേസ് ചെയ്യണം. എന്തിനൊക്കെ വേണ്ടിയിട്ട്? നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ റൈറ്റ്സിനും വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം. ഈവൻ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും എല്ലാ റൈറ്റ്സിനു വേണ്ടി സംസാരിക്കണം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല പിന്നെ അവരെന്താ പറയുന്നത് വെച്ചാൽ പോയിൻറ്റിങ് ഔട്ട് ദി ക്രുവാലിറ്റീസ് ഓഫ് താലിബാൻ ഷീ കണ്ടിന്യൂസ് ഹെർ സ്പീച്ചസ് ആൻഡ് സേ അബൌട്ട് താലിബാൻ ഷോർട്ട് ഹെർ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ താലിബാനെ പറ്റിയിട്ടാണ് പറയുന്നത്. താലിബാൻ അറ്റാക്കിൽ അവർക്ക് കിട്ടിയ ഷൂട്ടും അതുപോലെ ഫ്രണ്ട്സിന് കിട്ടിയ ഷൂട്ടും ബൈ ഡൂയിങ് സോ ദേ തോട്ട് ബുള്ളറ്റ്സ് ക്യാൻ മേക്ക് ഹെർ സൈലൻറ്റ്. സോ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ ആ ബുള്ളറ്റ് എന്നെ സൈലൻ്റ് ആക്കും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഹിസ്റ്ററി ഇതിനെ എന്താണ് തിരുത്തി. നോ ഗൺ ക്യാൻ കോസ് എനി ഓഫ് ദ ക്വെഞ്ച് ഫോർ നോളജ്. ഒരു തരത്തിലുള്ള ഗണ്ണും നോളജിന് അപ്പുറമാവില്ല എന്നാണ്. വെൻ ദ ടെററിസ്റ്റ് ട്രൈഡ് ടു പാസിഫൈ ഹെർ ഫ്രം ഹെർ ആക്ടിവിസ്റ്റ് വിത്ത് ദ ബുള്ളറ്റ് ഷോട്ട് വാസ് ആക്ച്വലി nullified was her weakness like fear and hopeless. So ingane ഇവരിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒന്നൊരു മീൻസ് ഇങ്ങനൊരു മലാല യൂസഫും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ അത്രയും ധീരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ്. പിന്നെ അവരവരുടെ കാര്യങ്ങളും അറിയാനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. മലാല എന്ന് പറയുന്നത് വളരെ അംബീഷ്യസും ഹോപ്പും ഡ്രീമും ഉള്ളൊരു കുട്ടിയാണ് മലാലയുടെ ഡ്രീം എന്ന് പറയുന്നത് ഷീ ഈസ് നോട്ട് എഗെയിൻസ്റ്റ് ഇറ്റ്. ആർക്കും എഗെയിൻസ്റ്റ് അല്ല. പിന്നെ ആരോടും റിവെൻ്റ് നിൽക്കേണ്ട ആവശ്യം റിവെഞ്ചിന് ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല ഈ എന്താ റിവെഞ്ച് ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ളത് താലിബാന് അല്ലെങ്കിൽ അതർ ടെററിസ്റ്റ് ഗ്രൂപ്പിനോടാണ് അവർക്ക് കുറച്ച് ഇതുള്ളത്. പിന്നെ അത് മാത്രമല്ല അവരവരുടെ റൈറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ എന്താ പറയുക ഈ റൈറ്റിലൂടെ അവർക്ക് പഠിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ അതൊന്നും അവർ അവിടെ നടത്തുന്നില്ല. ആൻഡ് ഓൾസോ ദിസ് ഇസ് പോസിബിൾ ഫോർ ഹെർ ഓൺലി ബിക്കോസ് ഓഫ് കമ്പാഷൻ ദാറ്റ് ഷീ ഹാഡ് ലേൺഡ് ഫ്രം മുഹമ്മദ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ലോർഡ് ബുദ്ധ. സോ ഇതൊക്കെ എന്നെ കൊണ്ട് കഴിഞ്ഞത് ഞാൻ മുഹമ്മദിൽ നിന്നും അതുപോലെ ജീസസ് ക്രൈസ്റ്റിൽ നിന്നും ലോർഡ് ബുദ്ധയുടെ അടുത്ത് നിന്നൊക്കെ പഠിച്ചുകൊണ്ടാണ്. ഫർദർ ഷീ ഫോക്കസസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ വയലൻസ് പ്രാക്ടീസസ് ബൈ ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന, നെൽസൺ മണ്ടേല, ബാദ്ഷാ ഖാൻ, മദർ തെരേസ. സോ അവരൊക്കെ ഈ ഒരു നോൺ വയലൻസ് അവർ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടാണ്. ആരൊക്കെയാണ്? ഗാന്ധിജി, അതുപോലെ നെൽസൺ മണ്ടേല, മുഹമ്മദ് അലി ജിന്ന, മദർ തെരേസ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് അവർ തുടങ്ങിയത്. ആൻഡ് ഓൾസോ മലാല കണ്ടിന്യൂസ് എ സ്പീച്ച് ബൈ എംഫസൈസിങ് ദ പവർ ഓഫ് ബുക്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ അവർ പിന്നെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പവർ ബുക്കിൻ്റെ പവറും പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നു. വെൻ ദ പാകിസ്ഥാൻ പീപ്പിൾ സോ ദ ഗൺ ദേ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് ആൻഡ് പെൻസ്. പാകിസ്ഥാൻ പീപ്പിൾസ് ഗണ്ണ് കണ്ട സമയത്താണ് അവർ ഈ ബുക്സിൻ്റെയും അതുപോലെ പെൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ശ്രദ്ധിച്ചത്. She points out the famous quote, the pen is might than sword. അതായത് പെൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു നമ്മളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തടയാൻ കഴിയുന്ന ഒരു സാധനം കൂടിയാണെന്നാണ് പറയുന്നത്. പിന്നെ അവർ മലാല പറയുന്നത് മലാല സീസ് ദ ടെററിസ്റ്റ് ആർ എഫ്രൈഡ് ഓഫ് ദ പവർ എഡ്യൂക്കേഷൻ ആൻഡ് വോയിസസ് ഓഫ് വുമൺ ഓൺലി ബിക്കോസ് ദേ ഹാവ് ഫിയർ
killed many medical students, female teachers and polio workers in that place. So, ഈ ഒരു മലയാള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ എന്തിനാ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ആ വോയിസിനെ പറ്റിയിട്ടും വുമൻസിനെ പറ്റിയിട്ടൊക്കെ പേടിയാണ്. അതുകൊണ്ട് ആ പേടി കാരണം തന്നെയാണ് അവർ ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസിനെയും അതുപോലെ ഫീമെയിൽ ടീച്ചേഴ്സിനെയും പോളിയോ വർക്കേഴ്സിനെയൊക്കെ അവിടെ കൊന്നത്. ദ ടെററിസ്റ്റ് ബ്ലാസ്റ്റ് മേ മെനി സ്കൂൾസ് ബിക്കോസ് ഓഫ് ദെയർ ഫിയർ ഫോർ ചേഞ്ചിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇസ് ലൈക്ലി പ്രൗഡ് പ്രൊഡ്യൂസ് ഇൻ സൊസൈറ്റി. അതായത് ഒരുപാട് ബ്ലാസ്റ്റുകളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. മലയാള പോയിൻസ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ദ സൊസൈറ്റി ഫോർ ദ ബെനിഫിറ്റ്സ് ആൻഡ് പാകിസ്ഥാൻ ഈസ് പീസ് ലവിങ്. സോ അവർ ഈ ഒരു എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ മലയാള പറയുന്നത് വൈൽ പോയിൻറ്റിങ് ഔട്ട് ദ ചേഞ്ചസ് ഫേസ്ഡ് ബൈ വേൾഡ് ഈസ് പ്രൊവൈഡിങ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇൻ ദ യങ് ഹേർഡ് ഷീ ലിസൺസ് ഔട്ട് എ നമ്പർ ഓഫ് ഇഷ്യൂസ് ലൈക്ക് ചൈൽഡ് ലേബർ, ടെററിസം, ഏർലി മാരേജ്, പോവേർട്ടി, ഇഗ്നറൻസ്, ഇൻജസ്റ്റിസ്, റേസിസം ആൻഡ് ഡിപ്രവേഷൻ. സോ അവർ ഇതല്ലാതെ പിന്നെയും കുറച്ച് കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് എന്താ പറയുക, ചൈൽഡ് ലേബർ, ചെറിയ പിള്ളേരെ കൊണ്ട് ഒരു ജോലി കൂടി ജീവിപ്പിക്കുക, തീവ്രവാദം, ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുക, ദാരിദ്ര്യം, പിന്നെ അതുപോലെ നീതിയില്ലായ്മ, വർണ്ണവേറിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിതിൽ പറയുന്നു. പിന്നെ അവർ ഇതിന് എന്താണ് പറയുന്നത് വെച്ചാൽ ഈ സ്പീച്ചിൻ്റെ അവസാനത്തിൽ അവർ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്. At the end of the speech, he requests all the world leaders to change their strategical policies to ensure the peace and prosperity of nation. സോ അവർ ഈ ഒരു സ്ട്രാറ്റജിക്കൽ എല്ലാ ലീഡേഴ്സിനോടും അവരുടെ ആ ഒരു സ്ട്രാറ്റജിക്കൽ എന്താണ് സ്ട്രാറ്റജിക്ക് ചേഞ്ച് വരുത്തണം, സ്ട്രാറ്റജിക്കൽ പോളിസീസും ചേഞ്ച് വരുത്തണം, എന്നിട്ട് പീസും പ്രോസ്പെരിറ്റിയും, നേഷനുള്ള പീസും പ്രോസ്പെരിറ്റിയൊക്കെ കൊടുക്കണം. ഓൾ ദി ഗവൺമെൻറ് എൻഷുർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻസ് ആൻഡ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ടു ഓഫ് ദ ഗവൺമെൻറ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ്. സോ എല്ലാ പിള്ളേർക്കും അതല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും എന്താണ് എഡ്യൂക്കേഷൻ, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കണം. അല്ലാതെ പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് മാത്രം അല്ല, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്യണം. ആൻഡ് മലാല കൺക്ലൂസ് ഹർ സ്പീച്ച് ബൈ റിമൈൻഡിങ് അസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പീസ് ഫോർ അച്ചീവിങ് അവർ ഗോൾ. വി ഷുഡ് അൺടൈൽ until here and be ready to use the most powerful weapon of knowledge and we should not forget that our brothers and sisters are waiting for a bright future. So malala avasanam parayunnathana speech inde avasanam importance in the studies in education in adu pole endha samadhanathinte endha paraya കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, റിമൈൻഡ് ചെയ്യാണ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. അതിൻ്റെ കൂടെ തന്നെ അവരവരുടെ അച്ചീവ്മെൻറ്റ്, അതായത് പവർഫുൾ വെപ്പൺ, അതുപോലെ നോളജിൻ്റെ ഒക്കെ ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ടും പറയാണ്. അതുമാത്രമല്ല റെസ്പോൺസിബിലിറ്റിയും ലിറ്ററസിയുടെ ഓഫ് എന്താ ലിറ്ററസിക്ക് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ പോവേർട്ടി ആൻഡ് ടെററിസത്തിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ഓൾഡോ ഷീ ഇൻസ്പയർ ടു ടേക്ക് മോർ പവർഫുൾ വെപ്പൺസ് പെൻ ആൻഡ് ബുക്ക്, അതായത് പെൻ ആൻഡ് ബുക്ക് ഒരു എന്താ പറയുക മോസ്റ്റ് പവർഫുൾ വെപ്പണായിട്ട് അവരോട് എല്ലാവരോടും ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഷീ അഗെയിൻ റിമൈൻഡേഴ്സ് എഡ്യൂക്കേഷൻ ഇസ് ഓൺലി സൊല്യൂഷൻ ഫോർ ദ ചേഞ്ചിങ് വേൾഡ്. എന്താണ് വേൾഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സോ ഇതൊക്കെയാണ് മലാല യൂസഫ് സായി യു എൻ സ്പീച്ച് ബൈ മലാല ഓൺ ഹെർ ഡേ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് കെയറിങ് ഫോർ അനിമൽ ബൈ ജോൺ സിൽക്കിൻ. സോ അബൌട്ട് ഓതറിലോട്ട് പോവാം. ജോൺ സിൽക്കിൻ വാസ് ബോൺ ഇൻ 1913 ലണ്ടൻ ഇൻ എ ജൂയിഷ് എമിഗ്രൻ്റ് ഫാമിലി. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ ഹീ വാസ് ഫോഴ്സ്ഡ് ടു മൂവ് ടു വാലിസ്. വാലിസിലോട്ട് മൂവ് ചെയ്യാന് അവരെ ഫോഴ്സ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത്. അദ്ദേഹം ഒരുപാട് മാനുവൽ ലേബർ ചെയ്തിരുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട്. ലേറ്റർ അദ്ദേഹം ഒരു ടീച്ചർ ആവുകയാണ് ലണ്ടനിലെ. അദ്ദേഹത്തിൻ്റെ പോയം ജൂയിഷ് ഐഡൻറ്റിറ്റീനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല മാനിനെയും നേച്ചറിനെയും പറ്റിയുള്ള ഡിവിഷനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പോമിൽ അല്ലെങ്കിൽ വർക്കിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അബൌട്ട് ദ പോയത്തിലോട്ട് പോവാം. ദ പോയം
and caring for animals portray the torments and suffering that animals hear in the present scenery. So, ഇവിടെ കെയറിംഗ് ഫോർ അനിമൽ എന്ന് പറയുന്ന ഈ പോമിൽ ആനിമൽസ് അനുഭവിക്കുന്ന ആ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പോയം ബിഗാൻ ബൈ പോസിങ് ഐ ക്വസ്റ്റ്യൻ വിച്ച് റിഗാർഡ് ദ നെസസറി ഓഫ് പ്രൊട്ടക്റ്റിംഗ് ആനിമൽ. ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ അത്യാവശ്യത്തിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ നെസസറീനെ പറ്റിയിട്ടാണ് പോയത്തിൻ്റെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹി ആസ്ക് വൈ ദീസ് സ്മോൾ ക്രീച്ചേഴ്സ് വിത്ത് ബിറ്റർ ഐസ് നീഡഡ് ടു ടേക്ക് കെയർ ഓഫ്. എന്തുകൊണ്ടാണ് ഈ ചെറിയ സാധനങ്ങളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇൻ സെർച്ച് ഫോർ ദ ആൻസർ ടു ദ ബേസിക് ക്വസ്റ്റ്യൻ ഹി റേസ്ഡ് ഇറ്റ് ബിഫോർ ദ സ്കൈ വാട്ടർ ആൻഡ് എൻറ്റയർ യൂണിവേഴ്സിറ്റി ബട്ട് ഫെയിൽഡ് ഫൈനലി ആസ് ഹി റിസീവ്ഡ് നോ ആൻസർ ഫ്രം എനിവർ. സോ എന്തിനൊക്കെയാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്ത് കാരണം കൊണ്ടാണ് ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആൻസർ തേടിപ്പോയി അദ്ദേഹത്തിന്. യൂണിവേഴ്സിലും വാട്ടറിലും എൻറ്റയർ വേൾഡിലും എല്ലായിടത്തും പോയി, പക്ഷേ ആൻസർ കിട്ടിയില്ല. ആൻഡ് ഓൾസോ ഫർദർ ഹി സേസ് ന്യൂ ആൻസർ റിലീസ്ഡ് ഇൻ മൈ heard with regarding to this. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഒരു ആൻസറും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഐ കുഡ് ക്ലിയർലി വിഷ്വലൈസ് എ ക്ലസ്റ്റർ ഓഫ് അനിമൽ ലീഡിങ് ദയർ ലൈഫ് വിത്ത് റെക്സോൾ. അപ്പം ഒരുപാട് അനിമൽസ് റെക്സോളിലൂടെ ജീവിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ പ്രസൻറ്റിംഗ് ദിസ് ഇമേജ് ഓഫ് സീരിയസ് ഓഫ് ലിവിങ് ക്രീച്ചേഴ്സ് ലൈക്ക് ഡോഗ്സ് വിത്ത് ക്ലിപ്ഡ് ഇയേഴ്സ് റീസിംഗ് കാർട്ട് ഹോസസ് എ ഫ്ലൈയിങ് എ ഫ്ലൈ വിത്തൗട്ട് ഷാഡോ ആൻഡ് വിത്തൗട്ട് തോട്ട്. സോ ഇതിൽ പറയാൻ ഡോഗ്സിന് ക്ലിപ്ഡ് ആയിട്ടുള്ള ഇയേഴ്സ്, പിന്നെ അതുപോലെ ഹോഴ്സ് കാട്ടിൻ്റെ, പിന്നെ ഫ്ലൈന് ഷാഡോ ഇല്ലാത്ത പോലെ അങ്ങനത്തെ തോട്ടൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ദ പോയറ്റ് പോർട്രേറ്റ് ഹൗ ദ അനിമൽസ് ആൻഡ് ബേർഡ് ആർ ലീഡിങ് ടു ഡെത്ത് ഇൻ ലൈഫ് എക്സിസ്റ്റിംഗ് അണ്ടർ ദ നോയ്സ് ഓഫ് ഹിസ് സോ കോൾഡ് മാസ്റ്റർ മാൻ. സോ ഈ ഒരു സാധനങ്ങളൊക്കെ എങ്ങനെ ഇനി ലോകത്ത് എക്സിസ്റ്റ് ചെയ്യും, അതിനെ വിളിക്കുന്നതാണ് മാൻ എന്ന് പറയുന്നത്. ഹൈലൈറ്റിംഗ് ദ പാത്തറ്റിക് വിഷ്വൻ ദ പോയറ്റ് റേസ് ദ പെർമനൻറ്റ് ക്വസ്റ്റ്യൻ വെദർ വി മസ്റ്റ് ബി കൺസേൺ അബൌട്ട് ദിസ്. അപ്പോൾ നമ്മളിതിനെ പറ്റി കൺസേൺ ആവണമെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഓൾസോ ഹി കൺവേസ് ഹിസ് ഒപ്പീനിയൻ ദാറ്റ് ദ ഹോളി ലാൻഡ് ആൻഡ് ദ റിയർ ഗ്രീൻ ലാൻഡ് ഷുഡ് ബി kinder than this. So holy land um adupole endana ee oru kind land um ellaadum engane aayirikkanam kinder aayirikkanam. In the later part of the poem we given special emphasis to notice caring for animals. സോ ഇതിലെ ലാസ്റ്റ് ലൈൻസ് ആകുമ്പോൾ കെയറിംഗ് ഫോർ ആനിമൽസിനെ കുറിച്ച് എംഫസൈസ് ചെയ്യുന്ന സ്പെഷ്യൽ ലൈൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. യെറ്റ് ദ ആനിമൽസ് അവർ ഗോസ്റ്റ് നീഡഡ് ടെൻഡിങ് ടു ടേക്കിംഗ് ഇൻ ടു വെബ് ഡി കാറ്റ് ആൻഡ് ബ്ലിങ്ക്ഡ് ഔൾ ടേക്ക് അപ്പ് ദ മാൻ ട്രാപ്ഡ് സ്ക്വരൽ അപ്പ് യുവർ ഷോൾഡേഴ്സ് അറ്റൻഡിങ് ടു ദ അൺനെസസറി ബീച്ച്. അതായത് 13-16 ലൈൻസിനാണ് അദ്ദേഹം ഈ ഒരു നൊട്ടേഷൻ കെയറിംഗ് അനിമൽസിൻ്റെ നൊട്ടേഷൻ എംഫസിസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹി റിമൈൻഡ്സ് അസ് അബൌട്ട് ദ നോബൽ ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ ഇഞ്ചേർഡ് കാറ്റ് ദ ബ്ലൈൻഡ് ഔൾ ആൻഡ് ദ ട്രാപ്ഡ് സ്ക്വരൽ ഹിയർ ഹി പ്രീച്ചേഴ്സ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഷുർഡ് കാറ്റ് എന്തായാലും കണ്ണ് കാണാത്ത അവളും അതുപോലെ ട്രാപ്ഡ് ആയ സ്ക്വിരലിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പ്രീച്ചേഴ്സ് ദി ഗോസ്പെൽ ഓഫ് ലവ് വിച്ച് ഫൈൻഡ് നോ ബൗണ്ടറീസ്. ഇവരുടെ ആ ഒരു എന്താ പറയുക സ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്ത ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഓൾസോ ഹി ജനറലി റിമെമ്പർ റിമൈൻഡ് ആസ് ദ കെയറിങ് ഓഫ് അനിമൽ വിൽ മേക്സ് അസ് റിയലൈസ് ദാറ്റ് വി ടു ആർ ഹ്യൂമൻ ആനിമൽസ്. അപ്പം ആനിമൽസിനെ കെയർ ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മളെന്താണ് ഹ്യൂമൻ ആനിമൽസ് ആണ് എന്ന്. ഇൻ ദ നീഡ് ഓഫ് ലവ് ആൻഡ് കെയർ ഓൺ എ പോസിറ്റീവ് നോട്ട് ഹി കൺക്ലൂഡ്സ് ദ പോം ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് വെൻ യുവർ കൈൻഡ്നെസ് ആൻഡ് ലവ് ടുവേർഡ്സ് ആനിമൽ ആർ ഗ്രോയിങ് അപ്പ് യുവർ ലവ് ടുവേർഡ്സ് ഓൾ ഫെലോ ബീങ്സ് ആർ ഓൾസോ ഗ്രോയിങ്. അപ്പോൾ നമ്മുടെ ആനിമൽസിനോട് നമുക്കെങ്ങനെ ഇഷ്ടം ഉണ്ടാവും അതുപോലെയാണ് നമുക്ക് ഇനി ബാക്കിയുള്ളവരോടും അതുപോലെ നമുക്ക് പെരുമാറാൻ പറ്റും. ഇഫ് വി ഹാവ് ലവ് ആൻഡ് കെയർ ഫോർ ആനിമൽസ് ഓക്കെ. അതാണ് നമ്മൾ കെയറിങ് ഫോർ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ജോൺ സിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് ആവറേജ് വാട്ടർ ഇൻ അൺപ്രൊട്ടക്റ്റഡ് വേവ് ബൈ ആനി ടൈലർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു നോർമൽ ചാപ്റ്ററാണ്, പക്ഷെ കുറച്ച് വലിപ്പുള്ളൊരു ചാപ്റ്ററാണിത്. എന്നാലും നമുക്ക് പരമാവധി ഇതിനെ ചെറുതാക്കി പറയാൻ നോക്കാം കേട്ടോ.
ഓക്കെ. അപ്പോൾ നമുക്ക് അബൌട്ട് ദ ഓദർ ആനി ടൈലർ ടൈലറാണ് ഇതിൻ്റെ ഓദർ. ആനി ടൈലർ 1941 അമേരിക്കയിലാണ് ജനിച്ചത്. അത് അവരൊരു നോവലിസ്റ്റ് ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു, ക്രിട്ടിക്കൽ റൈറ്റർ ആയിരുന്നു. അവർ ക്വാക്കർ കമ്മ്യൂണിറ്റിയിലാണ് ബിലോങ് ചെയ്തത്. 1963 മാരേജ് ചെയ്ത് ഇറാൻ ബോയിനെയാണ് മാരേജ് ചെയ്തത്. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു. അവർക്ക് ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പുലിറ്റ്സർ പ്രൈസ്. എന്താണ്, ഒരുപാട് നോവൽസ് അവരുടെ എന്ത് മൂവീസായിട്ടും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റോറിയിലോട്ട് കടക്കാം. ദ സ്റ്റോറി ആവറേജ് വേവ്സ് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് വാട്ടർ എന്ന് പറയുന്നതിലെ പ്രോട്ടഗോണിസ്റ്റ് ആണ് ബെറ്റ് എന്ന് പറഞ്ഞത്. ബെറ്റ് വെൽവിൻസ്, ബെറ്റ് വെൽവിൻസ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഹെർ 9 ഇയേഴ്സ് ഓൾഡ് മെൻ്ററലി റിട്ടയർഡ് സൺ അർണോൾഡ് ഫോർ എ ട്രീറ്റ്മെൻറ്റ് ഇൻ പാർക്കിൻസൺ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. സോ ബെറ്റിന് ഒരു 9 വയസ്സായ കുട്ടിയുണ്ട്, അതിൻ്റെ പേര് അർണോൾഡ് എന്നാണ്. മെൻ്റലി റിട്ടയർഡാണ്, അതായത് വൈകല്യമുള്ള കുട്ടിയാണ്. സോ അത് അതിനെ പാർക്കിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലോട്ട് ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുപോവാണ്. ആവറി ബെൽവിൻസ് ഈസ് ബെറ്റ്സ് ഹസ്ബൻഡ്. ആവറി എന്ന് പറയുന്നതാണ് ബെൽവിൻ്റെ, സോറി, ബെറ്റിൻ്റെ ഹസ്ബൻഡ്. ഈ ഒരു കുട്ടി ഉണ്ടായ സമയത്ത് അവരുപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അർണോൾഡ് ഒരു മെൻ്റലി റിട്ടയർഡ് കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതിനിട്ട് പോവുകയാണ് ചെയ്തത്. ആസ് എവറി ലീവ്സ് ഹെർ ഫാമിലി ബട്ട് റിയലൈസ് ദാറ്റ് ഇറ്റ് വിൽ ബി ടു ഡിഫിക്കൽട്ട് ടു മാനേജ് അർണോൾഡ് ഇൻ ദ ഷാബി വൺ റൂം അപ്പാർട്ട്മെൻറ്റ്. സോ അർണോൾഡിനെ ഈ ഒരു ഷാബി വൺ റൂം അപ്പാർട്ട്മെൻറ്റിൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു ആൾക്കറിയാം. വെൻ ദേ ലീവ് ദ അപ്പാർട്ട്മെൻറ്റ് മിസ്റ്റർ പക്കറ്റ് ദർ നൈബർ ഹൂ ഈസ് ക്രൈയിങ് സ്റ്റോപ്പ് ബെറ്റ് ആൻഡ് ഗീവ് കുക്കീസ് ഫോർ അർണോൾഡ്. Through Beth wishes Arnold would give the old lady a hug or just take the cookies offered to him. He ran off without anything. So, അവരുടെ നൈബർ ഉണ്ടായിരുന്നു പക്കറ്റ്. അപ്പോൾ ഇവർ പോകുന്നത് കണ്ടിട്ട് കരഞ്ഞു, നിർത്താനൊക്കെ പറഞ്ഞു, പക്ഷേ ഒന്നും ചെയ്തില്ല. അർണോൾഡിന് കുറച്ച് കുക്കീസൊക്കെ കൊടുത്തയച്ചു. After taking bus from their apartment, Beth and Arnold arrived at the railway station. As Arnold was travelling for the first time in the train, he was a little nervous, bounced up and down in his seat. When the train started moving, he crowded and pulled at her sleeve. സോ അപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് അവർ പോയി. എന്നിട്ട് ബെറ്റും അർണോൾഡും കൂടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അർണോൾഡ് ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവന് നല്ല നെർവസ് ആണ്. എന്നിട്ട് ആ ബെറ്റിൻ്റെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ബെറ്റ് പേർച്ചേസ് ഗം വിത്ത് വിച്ച് ഷി ഗേവ് ടു നെർവസ് അർണോൾഡ്. സോ ബെറ്റ് കുറച്ച് ബബിൾ ഗം മേടിച്ചിട്ട് നെർവസ് ആയിട്ടുള്ള അർണോൾഡിന് കൊടുക്കുകയാണ്. ആസ് എ ട്രെയിൻ ലീവ് ഹി ബിക്കെയിം കാം ആസ് ഫോൾ ആസ് ലീവ്. ട്രെയിൻ ഓടുന്നതിനനുസരിച്ചിട്ട് അവൻ ഭയങ്കര കാമായി, പിന്നെ എന്താ പറയുക, ഉറങ്ങിപ്പോയി. അവൻ വൈൽ അർണോൾഡ് സ്ലീവ്സ് ബട്ട് മെമ്മറൈസ് ഗോസ് ബാക്ക് ടു അർണോൾഡ് ചൈൽഡ്ഹുഡ് ഡേയ്സ് ആൻഡ് ഷീ റിമെമ്പർ ഹെർ ഹസ്ബൻഡ് എവറി ഹു ലെഫ്റ്റ് ദം ഫ്യൂ വീക്സ് ആഫ്റ്റർ അർണോൾഡ് മെൻ്റലി ഡിസബിലിറ്റീസ് വാർ റെക്കഗ്നൈസ്ഡ്. സോ ആ സമയത്ത് ബെറ്റ് അർണോൾഡിൻ്റെ കുട്ടിക്കാലൊക്കെ ആലോചിക്കുകയാണ്, എവറി അവരെ വിട്ടുപോയതൊക്കെ. അതായത് ഈ മെൻ്റലി റിട്ടയർഡ് ചൈൽഡാണ് അർണോൾഡ് എന്ന് പറഞ്ഞപ്പോൾ അവരെ വിട്ടുപോയതൊക്കെ. ബട്ട് റിഗ്രറ്റ് അബൌട്ട് ഹിസ് ഡിസിഷൻ ടു മാരി എവറി അറ്റ് ഹെർ യങ് ഏജ് ഇവൈഡിങ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ഹർ പാരൻറ്റ്. ബെറ്റ് എന്താണ് അവരുടെ ഡിസിഷൻ, അതായത് ഈ ചെറുകാലത്ത് തന്നെ ഇവനെ കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു പാരൻസിനോട്. ആൻഡ് ഓൾസോ ബെറ്റ് സ്പെക്കുലൈസ് ദാറ്റ് ദ ജീൻ ദാറ്റ് കോസ് അർണോൾഡ് ഡിസബിലിറ്റീസ് കം ഫ്രം ഹെർ. ആ ഒരു എന്താ പറയുക, ജീൻ അർണോൾഡിന് ഡിസബിലിറ്റി വരാനുള്ള ജീൻ അവളിൽ നിന്നാണ് വന്നത് എന്നൊക്കെ അവൾ വിചാരിക്കും. ഷീ നെവർ കുഡ് ഡു എനിത്തിങ് ആസ് വെൽ ആസ് മോസ്റ്റ് പീപ്പിൾ. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തിരുന്നില്ല. ആൻഡ് ഓൾസോ ഷീ റീകാർഡ് ഹെർ ചൈൽഡ്ഹുഡ് ഡേയ്സ് വേർ എവറിത്തിങ് ഹാസ് റൂൾഡ് ബൈ ദ സീ. ആ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഓർക്കുന്നുണ്ട്. ഹെർ ഫാദർ കുഡ് അറേഞ്ച് ഹിസ് ഡേ ടിൽ ഹി ഹേർഡ് മറൈൻ ഫോർകാസ്റ്റ്. അപ്പോൾ അവളുടെ ഫാദർ അവൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. ആസ് ദ ട്രെയിൻ ലീവ്സ് ഹി ബിക്കെയിം കാം ആൻഡ് സ്ലീപ്പ് വൈൽ അർണോൾഡ് സ്ലീവ്സ് ബെറ്റ്സ് മെമ്മറി ഗോ ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബെറ്റ്സിൻ്റെ മെമ്മറി പോവുകയാണ്. അതായത് എന്താണ്, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള സമയത്തൊക്കെ പോവുകയാണ്. ആ ഒരു സമയം കണ്ടുപിടിച്ച സമയത്തൊക്കെ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബെറ്റ് ആലോചിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും, ഈ കഥയിൽ മെയിനായിട്ട് ആ ഡിസേബിൾഡായ അർണോൾഡിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഓൺ ദയർ വേ ടു പാർക്കിൻസൺ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ അർണോൾഡ് ഡിമാൻഡ് എ കുക്കി ഫ്രം ബെറ്റ്. സോ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് അർണോൾഡ് ഒരു കുക്കിക്ക് വേണ്ടിയിട്ട് ബെറ്റിനോട് ചോദിച്ചു, ബട്ട് ഷീ റെഫ്യൂസ് ടു ഗീവ് ഹിം. ആ എന്താണ്, പക്ഷേ അവൾ കൊടുത്തില്ല, ബിക്കോസ് by thinking that he may get angry, but breaks off a little piece of cookie and give to him. So ഇത് കണ്ടപ്പോൾ അർണോൾഡിൽ ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ബെറ്റ് ഒരു പീസ് ഓഫ് കുക്കി ബ്രേക്ക് ചെയ്ത് അർണോൾഡ് കൊടുക്കുകയാണ്. While they reach the hospital, she asks the cab driver to wait for until she comes back. അപ്പോൾ എന്താണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കാർ ഡ്രൈവറിനോട് അല്ലെങ്കിൽ ക്യാബ് ഡ്രൈവറിനോട് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അവിടെ തിരിച്ചു വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ബട്ട് ട്രൈസ് ടു ടെൽ ദ നേഴ്സ് ഹൗ ടു കെയർ അർണോൾഡ്. അപ്പോൾ നേഴ്സിനോട് പറഞ്ഞു എങ്ങനെയാണ് അർണോൾഡിനെ നോക്കേണ്ടതെന്നുള്ളത്. ദ നേഴ്സ് അഷ്യൂർ ദാറ്റ് അർണോൾഡ് വിൽ ബി കെയർഡ് വെൽ കെയർഡ് ഫോർ ബെറ്റ് സേസ് ഗുഡ് ബൈ. സോ എന്താണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അർണോൾഡിനെ അവിടെ ആക്കുകയാണ്, ആ നേഴ്സിൻ്റെ അടുത്ത് ആക്കിയിട്ട് ബെറ്റ് പോവുകയാണ്. ഓക്കെ, വിത്ത് ട്രിയേഴ്സ് ഷീ ക്ലൈംബ്സ് ദ ക്യാബ് ആൻഡ് ആർഗ്യു ദ ഡ്രൈവർ ടു മൂവ് ഫാസ്റ്റ് ടുവേർഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ഷീ നോസ് ദ ട്രെയിൻ ഹാസ് ബീൻ ഡിലേഡ് ഫോർ 20 മിനിറ്റ്. വെൻ ബെറ്റ് ഡിസ്പൈഡ് വെയിറ്റ് ദ ടൗൺ മേയർ എൻ്റേഴ്സ് സ്റ്റേഷൻ അനൗൺസിങ് ദാറ്റ് ഹീ വിൽ ഗിവിങ് എ 20-മിനിറ്റ് സ്പീച്ച്. ബെറ്റ് ഇസ് റിലീവ്ഡ് ദാറ്റ് believed that they come just for the sake, and at the end, in order to ensure the pain low, she chooses disconnection and an observation of life rather than participating. She believed that her decision will save the family and herself. At the end of the story, Ben has given up Prawl as a mother and finds a new identity of her. So avasanam എന്താ ചെയ്യുന്നത് വെച്ചാൽ, അർണോൾഡിനെ ബെറ്റ് ആ ഒരു ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരികയാണ്. എന്നിട്ട് അവൾക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്, എന്നാൽ പോലും അവളെ കൊണ്ട് നോക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസം അവൻ ഭയങ്കര അഗ്രസീവായി വരികയാണ്, അപ്പോൾ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവനെ അവിടെ ആക്കിയിട്ട് പോരുകയാണ് ചെയ്യുന്നത്. സോ അവൾ അവസാനം വിചാരിക്കുന്നുണ്ട് അവനവിടെ ആക്കിയിട്ട് പോകുന്നത് നന്നായി, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് നോക്കാൻ കഴിയില്ല, എന്നെ അവളെ കൊണ്ട് നോക്കാൻ ബെറ്റിനെ കൊണ്ട് നോക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവിടെ ആക്കി പോകുന്നത് നന്നായി എന്ന് അവൾ വിചാരിക്കുകയാണ്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടർ ബൈ ആനി ടെയ്ലർ. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് സെലക്ഷൻ ഫ്രം ദ ക്രൈ ഓഫ് സീഗൾ ബൈ ഇമാനുവൽ ലബോറേറ്ററി. സോ ഇമാനുവൽ ലബോറേറ്ററി എന്ന് പറയുന്നത് പാരീസിലാണ് ജനിച്ചത്, 1971 ഒരു ഹിയറിംഗ് ഇംപയർഡ് ആണ് അവർക്ക് ശരിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ബേർത്തിൽ തന്നെ. പക്ഷേ ഒരു ഫേമസ് ഫ്രഞ്ച് ആക്ട്രസ്സാണ്, ഒരുപാട് 10 മൂവീസിൽ അവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓട്ടോബയോഗ്രഫിയാണ് ദ ക്രൈ ഓഫ് സീഗൾ. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു അവർക്ക്. സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അവർ എഴുതിയിരുന്നതും കാര്യങ്ങളൊക്കെ. ഷീ ലേൺ ഇറ്റ് 7 ഓൾഡ് ആവുന്ന സമയത്താണ് അവൾ ഈ ഒരു കാര്യമൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് അവളൊരു പോസിറ്റീവ് പാർട്ടാക്കിയിട്ട് ഇതെടുത്തു, ഈ ഒരു ഡെഫ് ആയിട്ടുള്ള ഇതിനെ അവൾ മാറ്റി എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇമാനുവൽ ലബോറേറ്റർ എന്തിനെ കുറിച്ചിട്ടാണ്, ഇമാനുവൽ ലബോറേറ്ററിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമാനുവൽ ലബോറേറ്ററി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവ് ഈ ഒരു സ്റ്റോറിയിൽ. ലബോറേറ്ററി അവരുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്, അവരുടെ ഫിസിക്കൽ ചലഞ്ചിനെ പറ്റിയിട്ട്. അവരുടെ പാരൻസ് അവളുടെ ഡെഫ് അതായത് ചെവി കേൾക്കായ്മ കണ്ടുപിടിച്ചു 9 സമയത്താണ്. അതൊരു അവർക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അവർക്ക്. അവരൊരു ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി, എന്താ പറയുക, അവർ കരഞ്ഞു. ആൻഡ് ഓൾസോ ദയർ ഐസ് ഇയേഴ്സ് ലൈക്ക് ദ ക്രൈസ് ഓഫ് എ സീഗൾ, സോ ദേ നിഗ്ഡ് ഹെയർ വിച്ച് മീൻസ് സീഗൾ ഇൻ ഫ്രഞ്ച്. മ്യൂട്ട് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് വെച്ചിട്ട് അവളെ എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്തു. അതിൻ്റെ മീനിങ് സീഗൾ എന്നായിരുന്നു ഫ്രഞ്ചിൽ. ലബോറേറ്റ് പാരൻസ് ലവ് ആൻഡ് അൺഎൻഡഡ് സപ്പോർട്ട് ഹെൽപ്പ് ഹെർ ടു കണ്ടിന്യൂ ഹെർ ലൈഫ് ആസ് ദാറ്റ് ഓഫ് എ നോർമൽ ചൈൽഡ്. സോ ലബോറേറ്റിൻ്റെ പാരൻസ് അവളെ ഇഷ്ടം കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി, ദയർ പ്രസൻസ് വാസ് ഇനഫ് ടു
ഓവർകം ഹർ ഡിഫിക്കൽട്ടി ആൻഡ് ഹാർഡ് ടൈംസ് അവരുടെ പ്രസൻസ് ആയിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത് അവളുടെ ആ ടഫ് ടൈംസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ലബോറട്ടറിസ് പാരൻസ് നെവർ വറീഡ് അബൌട്ട് ഹർ ഡിഫറൻ്റ്ലി ഏബിൾ കണ്ടീഷൻ ലബോറട്ടറിൻ്റെ പാരൻസിനെ ഒരിക്കലും അത് അതിനെക്കുറിച്ച് ഒരിക്കലും വറി ചെയ്തിരുന്നില്ല ആൻഡ് ഓൾസോ ദേ നെവർ ഗീവ് ആപ്പ് ലബോറട്ടറി ഇൻ ഹർ സ്ട്രഗിൾ ടൈം അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് അവൾ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിലൊന്നും വിട്ടുകൊടുത്തിട്ടില്ല ഇൻസ്റ്റൻ്റ് ദി ഓൾവേസ് തോട്ട് ന്യൂ സ്ട്രാറ്റജി ഫോർ ബ്രിങ്ങിങ് അപ്പ് ഹർ ആസ് എ നോർമൽ ചൈൽഡ് പുതിയ പുതിയ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു അവളെ പുതിയ ഒരു ചൈൽഡ് ആവാൻ വേണ്ടിയിട്ട് ദേ സെൻഡ് ഹർ ടു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫോർ ലേണിംഗ് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ അടുത്തേക്ക് വിട്ടു ലേണിങ്ങിന് വേണ്ടിയിട്ട് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ മാൻഷൻലി മെത്തേഡിലൂടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ലബോറട്ടറി മദർ ഓൾവേസ് സ്പെൻഡ് ഹെർ ടൈം ഫോർ ദ ഡിസേബിൾഡ് ഡോട്ടറിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ആൻഡ് ടു എനേബിൾ ഹെർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വേൾഡ് ലോകത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽ ദ നറേറ്റീവ് പ്രോഗ്രസ് ലബോറട്ടറി ഗോസ് ബാക്ക് ടു ഹെർ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇൻ വിച്ച് ഷീ റെക്കഗ്നൈസ് എ ഫിസിക്കൽ ചാലഞ്ചർ പേഴ്സൺ സോ അവൾ ആലോചിക്കുകയാണ് അവളുടെ ഫിസിക്കൽ ചാലഞ്ചഡ് ആയിട്ടുള്ള അവസ്ഥ ആൻഡ് ഓൾസോ ഷീ ഡിസ്ക്രൈബ് ദ പെയിൻ ആൻഡ് സഫറിങ് ബൈ ഹർ പാരൻസ് എനേബിൾ ടു ഡിസേബിൾ ടോക്കിംഗ് ഫേസ് ദ വേൾഡ് വിത്ത് എ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് സോ അവളുടെ പാരൻസിനെ വിഷമത്തിനെ പറ്റിയിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് ലബോറട്ടറി പാരൻസ് ഡിഡ് നോട്ട് നോ വാട്ട് വിത്ത് ദയർ ഡെഫ് ചൈൽഡ് ഇനീഷ്യൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല ഈ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ദിസ് ഹർ മദർ വാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഷോക്ക് അവളുടെ അമ്മ എപ്പോഴും ഷോക്ക് ആയിട്ടായിരുന്നു ത്രൂ ഷീ വാസ് നോട്ട് ഏബിൾ ടു തിങ്ക് റേഷണലി റേഷണലായിട്ടൊന്നും സംസാരിക്കാനൊന്നും ചെയ്തായിരുന്നില്ല ആൻഡ് ഓൾസോ ഷീ സ്പെൻഡ് ദ മേജർ പാർട്ട് ഓഫ് ഹെർ ഓഫ് ഹെർ ടൈം ഫോർ ലബോറട്ടറി സർവൈവൽ ആസ് നോർമൽ വൺ ഒരു നോർമൽ വൺ ആയിട്ട് സർവൈവ് ചെയ്യും ലബോറട്ടറി റിമെമ്പേഴ്സ് ദ എഫേർട്ട് ഷീ ഹാസ് ടേക്കൺ ടു അട്ടറൻസ് എ ഫ്യൂ വേർഡ്സ് ഓഫ് ഹെർ മദേഴ്സ് commendable support in her journey through the hard times അപ്പോൾ അമ്മയുടെ ആ ഒരു സപ്പോർട്ടിനെ പറ്റിയിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇവളുടെ ലബോറട്ടറിൻ്റെ പാരൻസിൻ്റെ റോള് ചിൽഡ്രൻസിനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസേബിൾഡായ ചിൽഡ്രനെ മോൾഡ് ചെയ്തതൊക്കെ അവളുടെ പാരൻസിൻ്റെ കഴിവാണ് ആൻഡ് ഓൾസോ ഷീ highlight the words or inspirational words that she may be deaf but she is so cute she will just be that much smarter so ee lines aanu avalde amma avale kurichu parnade and also she hold the valuable message that the proper parenting attitude and the right kind of training provide disabled child a normal life adayidhu ingane disabled aayittulla child ine normal aakkan vendite avare parents enne vicharicha madhi alladhu vera ayilum vicharikkenda to give up സോ നമ്മളിന്ന് ഈ വീഡിയോയിൽ നാല് ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള സമ്മറിയാണ് പറഞ്ഞത് ഫസ്റ്റ് ചാപ്റ്റർ യു എൻ സ്പീച്ച് ബൈ മലാല യൂസഫ് സായി സെക്കൻഡ് ചാപ്റ്റർ കെയറിംഗ് ഫോർ അനിമൽസ് ബൈ ജോൺ സിൽക്കിൻ തേർഡ് ചാപ്റ്റർ ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടർ ബൈ ആനി ടൈലർ ആൻഡ് ലാസ്റ്റ് സെലക്ഷൻ ഫ്രം ദ ക്രയോ സീഗൽ ബൈ ഇമാനുവൽ ലബോറട്ടറി സോ ഈ നാല് ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം സോ താങ്ക് യു